നമസ്കാരം. ഞാൻ വാസിഷ്ഠം. തുടർച്ച. അത്യന്തം വിശ്വാമിത്രൻ ക്രുദ്ധനായി ചമഞ്ഞപ്പോൾ ഇദ്ധാത്രി കുലുങ്ങിപ്പോയി പേടിച്ചു ഗീർവാണൗഖം. അതിയായ വിശ്വാമിത്രൻ കോപിച്ചു. കണ്ട നേരം മതിമാനായിടുന്ന വസിഷ്ഠൻ അരുൾ ചെയ്തു, ഇക്ഷ്വാകുവംശജാതനായ നീ നിന്റെ വാക്യം രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ സത്യമാർക്കുണ്ടായിടും. ക്ഷിതിപാലക മൗലേ, നിന്നെപ്പോലുള്ളവരാൽ കൃതമായുള്ള നീതി വഴിയായ സമസ്തരും നടന്നിടുന്നു നിത്യം അതുതന്നെ. അതുകൊണ്ട് തന്നെ നീ വിടുവാൻ പാടുള്ളതല്ലെന്നു ധരിക്കണം. ഗരുഡൻ പീയൂഷത്തെ എന്നതുപോലെ പാരം പുരുഷശ്രേഷ്ഠൻ വീര്യം ഗോപിച്ചു വസിക്കുന്നു. യുദ്ധവൈദഗ്ധ്യമുണ്ടെന്നാകിലും ഇല്ലെങ്കിലും യുദ്ധത്തിൽ ക്രവാദ്യന്മാർ ബാലനെ ജയിച്ചിട. കേൾക്ക നീ ഭരദ്വാജ, ഭൂപതി ശ്രേഷ്ഠൻ തന്നെ നോക്കി ഇങ്ങനെയെല്ലാം വസിഷ്ഠൻ ചൊല്ലിയിടവേ, രാമനെ, രാമനെങ്ങവൻ എന്തു ചെയ്യുന്നതെന്നീ വണ്ണം രാമൻ്റെ ഭൃത്യരോട് ചോദിച്ചു മഹീപതി. ചൊല്ലിനാൻ അവരപ്പോൾ സ്വാമി ശ്രീരാമചന്ദ്രനുള്ള അസാൽ തീർത്ഥാടനം ചെയ്തു പോന്നതിൽ പിന്നെ എപ്പോഴും മതിയായ ദുഃഖമാർന്നിരിക്കുന്നു. താല്പര്യമില്ലെന്നിതു കാലം കഷ്ടപ്പെട്ടിട്ട് അടിയങ്ങൾ അധികം പ്രാർത്ഥിക്കുമ്പോൾ ഒട്ടേറെ മുഖം വാടിക്കൊണ്ടഹോ സരോജാക്ഷൻ. നിത്യകൃത്യങ്ങൾ മെല്ലച്ചയും ചെയ്യാതെ കണ്ടും വർത്തിച്ചു കൊണ്ടിടുന്നു കാരുണ്യവര നിധേ. എന്തിഹ സമ്പത്ത് കൊണ്ടാപത്തു കൊണ്ടിങ്ങെന്താ എന്തുഗേഹത്തിനാലും മിഹീതങ്ങളെ കൊണ്ടും സർവസത്വമെന്നു പറഞ്ഞു കുമാരകൻ സർവദാ മൗനിയായി തനിയെ വസിക്കുന്നു. ഊണിനും ഉടുപ്പിനും ഒന്നിനും ഇഷ്ടമില്ല. സന്യാസിമാരെ കണ്ടാൽ പിന്നെ പോകും അവൻ, പിന്നാലെ പോകും അവൻ. അഭിമാനവുമില്ല ചെറുതും. രാജത്വത്തിൽ അഭിവാഞ്ചയുമില്ല. വല്ലാത്ത തരക്കാരൻ. ദുഃഖമില്ല അവനൊട്ടും. കഷ്ടം വന്നിടുന്നതിൽ ഉൾക്കാമ്പിൽ ഇഷ്ടം വന്നിടുന്നതിൽ മോദമില്ല. ആനന്ദപ്രാപ്തിക്കുള്ള വഴി നോക്കാതെ കണ്ടു ഞാൻ ഇത്ര നാളും കഷ്ടം കഴിച്ചേൻ വൃഥാകാലം. തത്വമായുള്ള വാക്യം ഇത്തരം ഓരോ നോദി സ്വസ്ഥനായി വസിക്കുന്നു ശുദ്ധവേദാന്തിരാമൻ. ധനമെന്തിനു കൊള്ളാം ആവൽ കാരണമെന്നായ അനഘൻ പറഞ്ഞെല്ലാം അർത്ഥികൾ കേയിടുന്നു. എന്തിനു ചെയ്യേണ്ടത് ഞങ്ങൾ എന്നറിഞ്ഞില്ല. ചിന്തിച്ചാൽ ഭഗവാൻ തന്നെ ഞങ്ങൾക്കു ഗതിയുള്ളൂ. രാമനെ സംസാരിയാക്കിയിടുവാൻ സമർത്ഥനായി ഭൂമിയിൽ ഒരുവനും ഉണ്ടാകയില്ലെന്നോ. ഭൃത്യന്മാരുടെ വാക്യം ഇത്തരം കേട്ടു വിശ്വാമിത്രനെന്നും അവരോട് സത്വരം അരുൾ ചെയ്താൻ, ഇങ്ങനെയാണെന്നാകിൽ തുങ്ക മഹാത്മ്യമേറ്റം തിങ്ങുമ ശ്രീരാമനെ, നിങ്ങൾ ചെന്നിപ്പോൾ തന്നെ ഹരണക്കൂട്ടം ചെന്നു. ഹരണത്തിനെ പോലെ ത്വരിതം കൂട്ടിക്കൊണ്ടു വരുവിൻ സഭയ്ക്കുക. ശ്രീരാമനുണ്ടായൊരീമോ തിന്നാൻ ആലോചിച്ചാൽ കാരണമാപത്തല്ലോ രാഗവുമല്ല നൂനം. ചൊല്ലേഹം വിവേകവൈരാഗ്യത്തിൽ നിന്നു വന്ന നല്ലൊരു മഹോദയമായുള്ള ബോധമത്രേ. യുക്തികൾ കൊണ്ടു രാമൻ തൻ്റെ ഈ മോഹത്തിനെ നീക്കുകിൽ ബ്രഹ്മാനന്ദം പ്രാപിക്കും കുമാരകൻ. ലൗകിക വ്യവഹാരം സാമോദം തനിക്കുള്ളതാകവേ നടത്തിയിടും രാഘവൻ കുറവന്നി. അമുനി ഇപ്രകാരം അരുളിച്ചെയ്യും നേരം രാമനാഗതനായ താതനെ വണങ്ങുവാൻ ഒന്നാമതായി തൻ്റെ താതനെ, പിന്നെ നന്നായി മാന്യ മഹാനിതന്മാരാ മുനിനായകന്മാരെ, വിപ്രരെ, പിന്നെ തൻ്റെ ബന്ധുക്കളായുള്ളവരെ, പിൽപാട് ഗുരുഭൂതന്മാരായ മറ്റുള്ളവരെ, ഇങ്ങനെ ഇങ്ങനെ മാന്യന്മാരായുള്ളവരെ യഥാക്രമം മംഗലശീലൻ വണങ്ങിയിടാൻ വിധി പോലെയും തത്ര സംസ്തുതി ചെയ്യും. പാർത്ഥിവ സമുദായം അത്യന്തം താഴ്മയോടും ചെയ്ത വന്ദനങ്ങളെ രാഘവൻ കണ്ണുകൊണ്ടും മൂർധാവ് കൊണ്ടും തഥാ സ്വീകാരം ചെയ്തിടാൻ നല്ലൊരു വാക്കുകൊണ്ടും. നന്ദന വരികൻ്റെ മടിയിലിരുന്നാലും എന്ന് തന്നോടെ താതം ചന്തിച്ചു ചൊല്ലിയിടവേ, ഭൃത്യന്മാർ ഭൂമി തന്നിൽ വിരിച്ച വസ്ത്രത്തിങ്കിൽ സത്വരമിരുന്നിതു പങ്കജ വിലോചനൻ. നമസ്കാരം.